السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، الله يبهمي لك يتا الله عند نبي مارل الله عند رسول غلل വളരെ പ്രധാനപ്പെട്ട ആളാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. നൂഹ് നബി ഈ ലോകത്തേക്ക് വരുന്നത് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷമാണ്. ആദൻ നബി ഈ ലോകത്ത് ജീവിച്ച് കഴിഞ്ഞുപോയി, 10 തലമുറകൾ കഴിഞ്ഞുപോയി. ആദൻ നബിയുടെ മക്കൾ, പിന്നെ അവരുടെ മക്കൾ, പിന്നെ അവരുടെ മക്കൾ, ഇങ്ങനെ 10 തലമുറ കഴിഞ്ഞുപോയി. അങ്ങനെ ആദൻ നബി ജനങ്ങളെ പഠിപ്പിച്ചത്, മക്കളെ പഠിപ്പിച്ചത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ്, അള്ളാഹുവിനെ അനുസരിക്കാനാണ്. അങ്ങനെ ആദൻ നബിയുടെ മക്കളും പിന്നീടുള്ള ആളുകളും എല്ലാം അള്ളാഹുവിനെ മാത്രമേ ആരാധിച്ചിരുന്നുള്ളൂ. അവർ ഒരിക്കലും ശിർക്ക് ചെയ്തിട്ടില്ല. അള്ളാഹു അല്ലാത്ത മറ്റാരെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കുകയോ അവരെ ആരാധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ 10 തലമുറകൾ കഴിഞ്ഞപ്പോൾ പിശാജ് മനുഷ്യരെ വഴിതെറ്റിക്കാൻ വേണ്ടി വന്നു. ആ കാലത്ത് അവിടെ 5 ആളുകളെ ജനങ്ങൾ നന്നായി ബഹുമാനിച്ചിരുന്നു, അവരെ ജനങ്ങൾക്കറിയാമായിരുന്നു. വദ്, സുവാ, യഗൂസ്, യഊഖ്, നസർ എന്നിങ്ങനെ 5 ആളുകൾ. നല്ല ആളുകളായിരുന്നു അവർ. അവർ അള്ളാഹുവിനനുസരിച്ച് ജീവിച്ച നല്ല ആളുകളായിരുന്നു. വദ്ദും, സുവാഉം, യഗൂസും, യഊഖും, നസറും ഒക്കെ നല്ല ആളുകളായിരുന്നു. എന്നാൽ ഇവർ മരണപ്പെട്ടു, അവർ മരിച്ചുപോയി. അവർ മരിച്ചപ്പോൾ ഷെയ്ത്താൻ ജനങ്ങളുടെ അടുത്ത് വന്ന് അവരോട് പറഞ്ഞു, ഇതാ ഈ 5 ആളുകൾ മരിച്ചുപോയല്ലോ, ഈ 5 ആളുകളെ നമുക്ക് ഓർക്കണ്ടേ? ഇങ്ങനെ കാലം കഴിഞ്ഞാൽ ഇവരെ നമ്മൾ മറന്നുപോകൂലേ? അത് ശരിയാണോ? അവരെ നമുക്ക് മറക്കാൻ പാടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇവരുടെ ഖബറിന്റെ അരികിൽ ഇവരുടെ രൂപം ഉണ്ടാക്കി വെക്കാം, ഇവരുടെ ബിംബങ്ങൾ, ഇവരുടെ പ്രതിമകൾ നമുക്ക് ഉണ്ടാക്കി വെക്കാം എന്ന് ഷെയ്ത്താൻ അവരോട് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഷെയ്ത്താൻ അവരോട് പറഞ്ഞത് നമുക്ക് ഈ 5 ആളുകൾ ആരാധിക്കാം എന്നാണോ? അല്ല. അങ്ങനെ പറഞ്ഞാൽ ജനങ്ങൾ അനുസരിക്കൂല, കാരണം അവർക്കറിയാം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന്. അതുകൊണ്ട് ഷെയ്ത്താൻ എന്തു ചെയ്തു? ഇനി ഇവരൊക്കെ മരിച്ച് വേറെ ഇതൊന്നും അറിയാത്ത ജനങ്ങൾ ഇവിടെ ജീവിക്കുമല്ലോ, അവർ വഴിതെറ്റിക്കാൻ വേണ്ടി ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകളെ കൊണ്ട് ഇങ്ങനെ പ്രതിമകൾ ഉണ്ടാക്കി ഒപ്പിച്ചു. കുറേ കാലം കഴിഞ്ഞിട്ട് ഒരാളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇപ്പോ ഷെയ്ത്താൻ ഒരു പണിയെടുത്തു വെക്കുന്നു. സുബ്ഹാനല്ലാഹ്. എത്ര കടുത്ത കുതന്ത്രമാണ്, എത്ര ഗൂഢമായ പദ്ധതിയാണ് ഇബ്ലീസിന്റെ പദ്ധതി, മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടി. അങ്ങനെ ഈ ആളുകൾ അവർ ഈ തെറ്റായ കാര്യം ചെയ്യുന്നു, അവർ പ്രതിമകൾ ഉണ്ടാക്കി വെക്കുന്നു. അവര് അതുണ്ടാക്കി വെച്ചത് ഈ 5 ആളുകൾ ആരാധിക്കാൻ വേണ്ടിയല്ല, വെറുതെ അവരെ ഓർത്തിരിക്കാൻ. പക്ഷേ അങ്ങനെ ഒരു കാര്യം, ശിർക്കിലേക്കോ ഹറാമിലേക്കോ എത്തിക്കുന്ന ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പാടില്ല. ഒരാളുടെയും ബിംബമോ പ്രതിമയോ ഉണ്ടാക്കാനോ അത് സൂക്ഷിച്ചു വെക്കാനോ ഒന്നും നമുക്ക് പാടില്ല. കാരണം നാളെ കുറച്ചു കാലം കഴിഞ്ഞ്, അല്ലെങ്കിൽ കുറേ കാലം കഴിഞ്ഞ് വിവരം ഇല്ലാത്ത ആരെങ്കിലും വന്ന് ചിലപ്പോൾ ഇതിനെ ആരാധിക്കും. നമ്മളൊരു രൂപം ഉണ്ടാക്കി വെച്ചു, അതിനെ കുറേ കാലം കഴിഞ്ഞ് ആളുകൾ ആരാധിക്കും. ഇങ്ങനെയാണ് ഖബറുകൾ, മരിച്ചുപോയ ആളുകളുടെ ഖബറുകൾ. അത് ചില ആളുകളുടെ ഖബറുകൾ മാത്രം ചിലർ കാണാം, കെട്ടിപ്പൊക്കുന്നു. സാധാരണ നമ്മൾ ഖബർസ്ഥാനിൽ പോയാൽ നമുക്ക് കാണാം എല്ലാ ഖബറുകളും ഒരുപോലെയാണ്, എല്ലാ മുസ്ലിമീങ്ങളുടെ ഖബറും ഒരുപോലെ. എന്നാൽ ചില ആളുകൾ മരിച്ചാൽ അവർ നല്ല ആളുകളാണെന്നും പറഞ്ഞ് ചില ആളുകൾ എന്തു ചെയ്യും? ഈ ആളുകളുടെ ഖബറുകൾ കെട്ടിപ്പൊക്കും. എന്നിട്ട് അവർ പറയും, ഈ ഖബറുകൾ സാധാരണക്കാരുടെ ഖബറല്ലല്ലോ, ഇത് നല്ല ആളുകളുടെ ഖബറല്ലേ, അതുകൊണ്ട് നമുക്കിത് കെട്ടിപ്പൊക്കി
ഇതിൻ്റെ മുകളിൽ സിമെൻ്റിട്ട് അതിൻ്റെ മുകളിൽ തുണി വിരിച്ച് അതിൻ്റെ മുകളിൽ ഒരു കെട്ടിടമുണ്ടാക്കി അവിടെ വിളക്ക് കത്തിച്ചു വെച്ച് അവിടെ ഊതുവത്തി കത്തിച്ചു വെച്ച് അങ്ങനെ ഇവിടെ നമുക്ക് ഇടക്കിടെ സന്ദർശിക്കണം. എന്നിട്ട് ഇവിടെ വെച്ച് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, എന്നാലേ നമുക്ക് അള്ളാഹു വേഗം ഉത്തരം തരും. ഇങ്ങനെ പറഞ്ഞ് ചില ആളുകൾ ഖബറുകൾ കെട്ടിപ്പോക്കും. കുറേ കാലം കഴിഞ്ഞാൽ കാണാം അവിടെ ചെന്ന ആളുകൾ ഈ ഖബറിൽ കിടക്കുന്ന മരിച്ച ആളെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കും. നേരത്തെ അവരുണ്ടാക്കിയത് എന്തിനാണ്? ആ ഖബറിൻ്റെ അടുത്ത് വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യാനാണ്. പക്ഷേ പിന്നീട് അവർ ചെയ്യുന്നത് എന്താണ്? ഈ മരിച്ചു കിടക്കുന്ന ആളെ തന്നെ, ഖബറിൽ കിടക്കുന്ന ആളെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കും. നോക്കണം, ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യമാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു ദുആ ചെയ്യുക എന്നത്. അവരാരായാലും എത്ര നല്ല ആളുകളായാലും, നബിമാരോ നല്ല നല്ല മനുഷ്യന്മാരോ ആയാലും ശരി, ഒരാളെയും ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, അവനോട് മാത്രമേ ദുആ പാടുള്ളൂ, പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ആളുകൾ ഖബറുകൾ കെട്ടിപ്പോക്കുക എന്നത് ചെയ്യും. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുകൾ കെട്ടിപ്പോക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഖബറുകൾ കെട്ടിപ്പോക്കാൻ പാടില്ല. ഖബറുകൾ, ആ ഖബറ് കുഴിക്കാൻ വേണ്ടി എടുത്ത മണ്ണ് എത്രയാണോ അത് മാത്രമേ അതിൻ്റെ മുകളിൽ ഇടാൻ പാടുള്ളൂ. അതല്ലാതെ ആ ഖബറ് വലുതാക്കി അവിടെ പ്രത്യേകം ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി ആളുകൾ അവിടെ വരിക, എന്നിട്ട് അവിടെ വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ഇല്ല. അങ്ങനെ അവിടെ വെച്ച് പ്രാർത്ഥിച്ചാൽ അള്ളാഹു വേഗം ഉത്തരം നൽകും എന്നൊന്നും പറയാൻ പാടില്ല. അതൊക്കെ പിന്നീട് ഷിർക്കിലേക്ക് എത്തിക്കും. ഇങ്ങനെയായിരുന്നു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്തിൽ ആളുകൾ ഷിർക്കിലെത്തിയത്. എങ്ങനെ? നല്ല ആളുകളുടെ പേരിൽ. അവരാരുടെ രൂപമാണ് ഉണ്ടാക്കി വെച്ചത്? ഇബ്ലീസിന്റെ രൂപമാണോ? അല്ല. മോശക്കാരായ ആളുകളുടെ രൂപമാണോ? അല്ല. സാലിഹുകളായ നല്ലവരായ മനുഷ്യരുടെ രൂപം അവരുടെ ഖബറിങ്ങൽ ഉണ്ടാക്കി വെച്ചു. എന്തിനു വേണ്ടി? അവരെ ഓർക്കാൻ വേണ്ടി മാത്രം. പക്ഷേ ആ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ച തലമുറ, ആ ആളുകൾ മരിച്ചു കഴിഞ്ഞു, അടുത്ത തലമുറ വന്നു, അവരുടെ മക്കളായ ആളുകൾ കുറേ കാലം കഴിഞ്ഞു. അപ്പോ കുറേ കാലം ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ജനങ്ങളുടെ വിവരം, ദീനിലുള്ള അറിവ് കുറഞ്ഞു കുറഞ്ഞു വരും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബിമാർ, അവർക്കാണ് ഈ ദീനിനെ കുറിച്ച് ഏറ്റവും അറിവുണ്ടായിരുന്നത്. അവർക്ക് ശേഷം വരുന്ന ആളുകൾക്ക് ഒരിക്കലും സഹാബികളുടെ അത്ര അറിവില്ല. പിന്നീട് വരുന്ന ആളുകൾക്ക് നേരത്തെ ജീവിച്ചവരെ പോലെ അറിവില്ല. നമുക്ക് ഒരിക്കലും സഹാബിമാരെ പോലെ ദീനിൽ അറിവില്ല. അങ്ങനെ കാലം കഴിയുമ്പോൾ നബിമാരിൽ നിന്ന് അകന്നകന്ന് പോകും ജനങ്ങൾ, അറിവിൽ നിന്ന് അകന്നകന്നു പോകും. അങ്ങനെ കാലം കുറെ കഴിഞ്ഞപ്പോൾ ഷെയ്ത്താൻ പിന്നെ അവിടെ ജീവിക്കുന്ന ആളുകളോട് വന്നിട്ട് പറഞ്ഞു, ഈ അഞ്ചാളുകൾക്ക് ഇവരുടെ രൂപം ഇവിടെ ഉണ്ടാക്കി വെച്ചതിന് പ്രത്യേകം കാരണമില്ലേ? എത്ര എത്ര ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്, എല്ലാവരുടെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്നിങ്ങനെ പിശാജ് അവരുടെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കി. അങ്ങനെ ആ ആളുകൾ അള്ളാഹുവിന് പുറമെ ഈ ബിംബങ്ങളായ ഈ ബിംബങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി, മരിച്ചുപോയ ആളുകളെ വിളിച്ചു തേടാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനെ മാത്രം ആരാധിച്ച ആദൻ നബിയുടെ മക്കളുടെ മക്കളുടെ അങ്ങനെ പരമ്പരയുള്ള ആളുകളാണിവർ. പക്ഷേ അവരെന്തു ചെയ്യാൻ തുടങ്ങി? അള്ളാഹു അല്ലാത്തവർ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അള്ളാഹു അവരിലേക്ക് മഹാനായ അള്ളാഹുവിന്റെ റസൂൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിക്കുന്നത്. നൂഹ് നബി അവരോട് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കൂ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യൂ, അവനല്ലാതെ മറ്റൊരു ആരാധനക്കർഹനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. എല്ലാ നബിമാരും ജനങ്ങളോട് ആദ്യം വന്നു പറഞ്ഞത് ഇതാണല്ലോ. ആദ്യമായി ജനങ്ങളോട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതും ഇത് തന്നെ. പക്ഷേ ആളുകൾ കേൾക്കാൻ തയ്യാറായില്ല. അവരനുസരിച്ചോ? ഇല്ല. അവർ പറഞ്ഞു, ഇതാ ജനങ്ങളെ, നൂഹ് ഇങ്ങനെ പലതും പറയും, അതൊന്നും കേട്ട് നിങ്ങൾ വദ്ദിനെയോ സുവാഇനെയോ യഹൂസിനെയോ യഊഖിനെയോ നസറിനെയോ ഒന്നും ഒഴിവാക്കി പോകാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ ദീനിൽ തന്നെ, ഇതിൽ തന്നെ ഉറച്ചു നിൽക്കണം. നമ്മുടെ മുൻഗാമികളൊക്കെ ചെയ്ത
കാര്യം ഇതാണ്, അതിൽ നമ്മൾ തെറ്റിപ്പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. നോക്കണം എത്ര വലിയ കളവാണത്. യഥാർത്ഥ മുൻഗാമി അവരുടെ ഏറ്റവും ആദ്യത്തെ പിതാവ് ആരാണ്? ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമാൻ. ആദൻ നബി ഈ ബിംബങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല. ആദൻ നബി അള്ളാഹുവിനോട് മാത്രമേ തേടിയിട്ടുള്ളൂ. ആ അതേ കാര്യത്തിലേക്കാണ് നൂഹ് നബി അവരെ ക്ഷണിച്ചത്. പക്ഷെ അവര് പറയുന്നു, അല്ല, നമ്മളിങ്ങനെ നൂഹിന്റെ പുതിയ വാദം ഒന്നും കേൾക്കാൻ പാടില്ല. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നതൊന്നും അവർ കേട്ടില്ല. നൂഹ് നബി അവരോട് ഈ സത്യം പറയുമ്പോൾ അവരവരുടെ വിരല് ചെവിയിൽ തിരുകി നടക്കും. അവർ നൂഹ് നബി പറയുന്നത് കേൾക്കാതെ, അവരിങ്ങനെ പറയുന്നത് കേൾക്കാതിരിക്കാൻ തുണി കൊണ്ട് അവരുടെ ചെവി മൂടിക്കളയും. അങ്ങനെ നൂഹ് നബി പറയുന്നത് അവർ കേട്ടില്ല. രാവും പകലും വ്യത്യാസമില്ലാതെ, രാത്രിയും പകലും എല്ലാം നൂഹ് നബി അവരോട് ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. അവരോട് രഹസ്യമായി പറയും, പരസ്യമായി പറയും, പറഞ്ഞുകൊണ്ടേയിരുന്നു. എത്രത്തോളം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലം ആ ജനങ്ങളുടെ കൂടെ ജീവിച്ചു. 950 കൊല്ലം. സുബ്ഹാനല്ലാഹ്. 1000 കൊല്ലം, അതിൽ നിന്ന് 50 വർഷം കുറച്ചാൽ 950 വർഷം. അത്രയും കാലം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, ശരിയായ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അവർ സ്വീകരിച്ചില്ല. ആകെ സ്വീകരിച്ചത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്, സാധുക്കളായ കുറച്ച് ആളുകൾ. അവർ മാത്രമേ നൂഹ് നബിയിൽ വിശ്വസിച്ചുള്ളൂ. അവസാനം ഇത്രയും കാലം ആയപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഇനി ഈ ജനങ്ങൾ നന്നാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇവരുടെ മക്കൾ കൂടി മോശക്കാരായ, നന്ദികെട്ട, നിന്നിൽ പങ്കുചേർക്കുന്ന ആളുകളാകാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവേ, നീ ഇവരെ നശിപ്പിക്കണേ എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാനം അള്ളാഹുവിനോട് കൽപ്പിച്ചു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹു ആ സമയം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരു കാര്യം കൽപ്പിച്ചു. എന്താണത്? ഒരു കപ്പലുണ്ടാക്കാൻ, കപ്പലുണ്ടാക്കാൻ കൽപ്പിച്ചു. ഭൂമിയിൽ ആദ്യത്തെ കപ്പൽ അതാണ്. അതിനു ശേഷമാണ് ആ കപ്പൽ പോലെയാണ് പിന്നെ മനുഷ്യർ കപ്പലുകൾ ഉണ്ടാക്കിയത്. അങ്ങനെ നൂഹ് നബി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കപ്പൽ നിർമ്മിക്കാൻ തുടങ്ങി. ആ സമയത്ത് അതിലൂടെ കടന്നുപോകുന്ന ആളുകൾ നൂഹ് നബിയെ പരിഹസിക്കും, കളിയാക്കും. നൂഹ് നബി പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഞങ്ങളെ കളിയാക്കുകയാണെങ്കിൽ നാളെ ഞങ്ങൾ നിങ്ങളെയും കളിയാക്കും, പരിഹസിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പൽ നിർമ്മിച്ചു. കപ്പൽ പൂർത്തിയായപ്പോൾ അള്ളാഹു നൂഹ് നബിയോട് കൽപ്പിച്ചു, ഓ നൂഹ്, താങ്കളും താങ്കളുടെ കുടുംബവും ഈ അള്ളാഹുവിൽ വിശ്വസിച്ച നല്ലവരായ, അള്ളാഹുവിൽ പങ്കുചേർക്കാത്ത ആളുകളും ആ കപ്പലിൽ കയറുക. എല്ലാ മൃഗങ്ങളിൽ നിന്നും ഒരാണിനെയും പെണ്ണിനെയും, എല്ലാ ജന്തുക്കളിൽ നിന്നും ഒരാണിനെയും പെണ്ണിനെയും ഈ കപ്പലിൽ കയറ്റുക. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ നൂഹ് നബിയും ഇപ്പറഞ്ഞ ആളുകളുമെല്ലാം കപ്പലിൽ കയറി. എന്താണ് സംഭവിച്ചത്? അള്ളാഹു ഭൂമിയോട് കൽപ്പിച്ചു ഭൂമിയിലെ ഉറവകൾ, വെള്ളത്തിന്റെ ഉറവകൾ പൊട്ടിയൊഴുക്കാൻ. അങ്ങനെ ഭൂമിയിൽ നിന്ന് എല്ലാ സ്ഥലത്തുനിന്നും വെള്ളം പൊട്ടിയൊഴുകി. അടുപ്പിൽ നിന്ന്, തീ കത്തിക്കുന്ന അടുപ്പിൽ നിന്ന് വരെ വെള്ളം പൊട്ടിയൊഴുകി. അള്ളാഹു ആകാശത്തോട് മഴ പെയ്യാൻ കൽപ്പിച്ചു. അങ്ങനെ മുകളിൽ നിന്നതാ മഴ, മുകളിൽ നിന്ന് വെള്ളം, താഴെ നിന്നും വെള്ളം, കോരിച്ചൊരിയുന്ന മഴ, താഴെ നിന്ന് വെള്ളം. അങ്ങനെ ആ വെള്ളം ഉയരാൻ തുടങ്ങി. ആളുകൾ വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങി. നൂഹ് നബിയും മുസ്ലിമീങ്ങളും കപ്പലിൽ അതാ കയറി, കപ്പലിൽ സഞ്ചരിക്കാൻ തുടങ്ങി. ആ സമയത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നൂഹ് നബിയുടെ ഒരു മകനെ കാണുകയാണ്. നൂഹ് നബിയുടെ ഈ മകൻ നൂഹ് നബിയിൽ വിശ്വസിച്ചിട്ടില്ല. നൂഹ് നബിയുടെ ഭാര്യയും നൂഹ് നബിയിൽ വിശ്വസിച്ചിട്ടില്ല. അവരെ നാട്ടുകാരുടെ പിഴച്ച ദീനിലാണ്. നൂഹ് നബി മകനെ വിളിച്ചു, മോനെ ഇതാ ഈ കപ്പലിൽ കയറിക്കോ, നീ മുസ്ലിമായി ഈ കപ്പലിൽ കയറിക്കോ. അപ്പോ മകൻ പറഞ്ഞു, അഹങ്കാരത്തോടെ പറഞ്ഞു, ഞാൻ വലിയൊരു മലയുടെ മുകളിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളാം. നൂഹ് നബി പറഞ്ഞു, ഇന്ന് ഒരാൾക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല.
അള്ളാഹുവിന്റെ ഈ ശിക്ഷയിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടിയവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ. അതിനെന്തു വേണം ഈ കപ്പലിൽ കയറണം? പക്ഷേ മകൻ തയ്യാറായില്ല. ഒരു തിരമാല വന്നു, പിന്നെ മകനെ കാണാനില്ല, മുങ്ങിച്ചത്തു. നൂഹ് നബിയും മുഅ്മിനുകളും ആ കപ്പലിൽ രക്ഷപ്പെട്ടു, ബാക്കി എല്ലാവരും മുങ്ങി മരിച്ചു. അള്ളാഹു അവരെ എല്ലാം നശിപ്പിച്ചു. നോക്കണം, ഒരു നബിയുടെ സ്വന്തം മകനായിട്ടുകൂടി അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. എന്താണ് കാരണം? അള്ളാഹുവിനെ അനുസരിച്ചില്ല. അള്ളാഹുവിന്റെ റസൂലായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അനുസരിച്ചില്ല. അള്ളാഹുൽ പങ്കു ചേർത്തു. അള്ളാഹു അവരെ ഈ ലോകത്ത് തന്നെ ശിക്ഷിച്ചു. ഇനി പരലോകത്ത് ഇതിനേക്കാൾ കടുത്ത ശിക്ഷ, നരക ശിക്ഷ അവരെ കാത്തിരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുകയും അള്ളാഹുവിന്റെ നബിമാരുടെ ചരിത്രവും അതിലെ ഗുണപാഠങ്ങളും പഠിക്കുകയും ചെയ്യണം. അള്ളാഹു നമ്മെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും കാത്തിരക്ഷിക്കുകയും നരകത്തിൽ നിന്ന് കാത്തിരക്ഷിക്കുകയും സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.